ബഹുത്തിട്ടു ഉള്ളിലിട്ടിരിക്കാനും വയ്യ, പുറത്തിട്ട് പോവാനും വയ്യ. പിന്നെയും കുറച്ച് തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ ടി എമ്മിൽ പോകണം, അല്ലെങ്കിൽ വല്ല മാളിക്കും പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ നമുക്ക് നെസ്റ്റ് ഒക്കെ വിട്ടാലോ, ഒന്ന് രണ്ട് സാധനങ്ങളും വേങ്ങാലോ, വെറും കയ്യോടെ വരണ്ടല്ലോ, തണുപ്പുള്ളാനാന്നിപ്പോ അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ നെസ്റ്റോക്ക് വിട്ട്. നെസ്റ്റോ പോണ സജഷൻ അതിൻ്റെതാ. കാര്യം അതിന് തൊട്ടപ്പുറത്ത് നൗഷാക്കാൻ്റെ അമൂലിൻ്റെ നല്ല ഉഗ്ര ഐസ്ക്രീമൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഒരു ഫലൂതൊക്കെ തിന്നാന്നുള്ള വിചാരത്തോടു കൂടിയാണ് നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. നെയ്യപ്പം തിന്ന കാര്യം രണ്ടാണ്. ഈ നെസ്റ്റോക്കും വലിയ വലിയ മാളുകൾക്കൊക്കെ പോയാലുള്ളൊരു കുഴപ്പമാണ്, നമ്മൾ മറന്നതും കൂടെ ഓർമ്മ വരും. കാര്യം ഇങ്ങനെ നിരത്തി പരത്തി വെച്ചതല്ലേ. ഇമ്മ പറയും, 500 രൂപ സാധനം വേങ്ങ അന്നേറ്റം എടുക്കുകയും പോയാൽ ഇച്ചത് 5000 രൂപ ആക്കുന്നു. 5000 ആക്കിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ ചാൻസ് കിട്ടുള്ളൂ. അപ്പം അത് ഞാൻ അങ്ങോട്ട് മുതലാക്കും. അവിടെ എത്തിയപ്പം ഒഴിച്ച്, ഇവിടെ നല്ല ലിവർ കിട്ടുമെന്ന്. ലിവറല്ല, ഇനിയിപ്പോൾ ഇങ്ങ് കാട്ടും തലവാണ്, അതും ഉണ്ട് അവിടെ. അത് വേങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് നല്ല മീനുകളൊക്കെ. കരിമീൻ കണ്ടപ്പോൾ അത് വേങ്ങാനൊന്ന് പൂതി, നല്ല പൊരിച്ച് ചോറിൻ്റെ കൂടെ അടിക്കാലോ. അമ്മ നമ്മൾ അതും വേങ്ങി ഒരു 2 എണ്ണം ഇട്ടത്. തുലാസിൽക്ക് 2 എണ്ണം ആണെങ്കിലും മൂപ്പര കാരണം 4 എണ്ണത്തിൻ്റെ ആണ്. ആ പൂതിച്ചാൽ തിന്നണ്ടേ, നാളെ മറ്റന്നാളെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് ഇനിയും വില കൂടും. അപ്പോൾ ഇപ്പോൾ വേങ്ങണേണ് അതിൻ്റെ ഒരു നല്ലത്. പിന്നെ എവിടെ കയച്ചാലോ ഒന്നെങ്കിലും തള്ളിയിടല് അതെനിക്ക് നിർബന്ധം, അതിന്നും നിർവഹിച്ചിക്കണ്. ആ തട്ടി മറിച്ചൊരു സാധനം ഞങ്ങളൊക്കെ ഒരു ഫേവറേറ്റാണ്, ഉണക്ക മീൻ. അല്ല, അത് ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാക്കേജ് കണ്ട വേങ്ങാനും തോന്നും. ഇന്നിപ്പം ഇനിയിപ്പോൾ കരിമീൻ ലിവറൊക്കെ ഇല്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ 2 പാക്കറ്റ് പാലും കൊടുത്ത്, ആ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ വേങ്ങണം, വെക്കേഷനൊക്കെ അല്ലേ, ഒന്ന് ഉഷാറാവട്ടെ എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അപ്പമാരെ ചങ്ങായിമാരൊക്കെ ഒന്ന് കണ്ടൊന്ന് വർത്താനം പറഞ്ഞ് പിന്നെ നമ്മൾ വിട്ട് നൗഷാക്കാൻ്റെ അടുത്തേക്ക്. നൗഷാക്കാൻ്റെ അമൂലിന് ചെന്നിട്ട് ഒരു ഫലൂതൊക്കെ കഴിക്കാതെ പോണേ മോശമല്ലേ, അപ്പോൾ ഒന്നാക്കണ്ട, ഒരു 3 എണ്ണം വേങ്ങി. അപ്പോഴാണ് നമ്മൾ ഏസു ഒളിച്ചോ പാത്തോ കളിക്കുന്നത്. അവളെ ചിരി ഉണ്ടല്ലോ അവൻ്റെ പൊന്നു സാറേ, ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഏറ്റൊക്കെ നമ്മൾ എന്താട്ടനെ. അപ്പം ഡബിൾ സ്കൂപ്പ് ഫലൂത തന്നെ വാങ്ങിയിക്കണേ. മെനു കാർഡ് നോക്കണണ്ട വിചാരിക്കും, ഓ എല്ലാം വേങ്ങും കടയല്ലേന്ന്. 2 ഫലൂത നോക്കാനാണ് ഇപ്പം ഇത്രയും പ്രയാസനം. ഈ ഫലൂത മുന്നിലെത്തിയ തിന്നാഞ്ഞ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ വല്ലാത്ത ഭ്രാന്ത്. ഫലൂത കഴിച്ച് വീട്ടിൽ വന്നിട്ട് കരിമീനൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല പൊരിച്ച് ചോറിൻ്റെ കൂടെ ഉണ്ടായി.